രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഓർഫൻ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ കഥാപാത്രങ്ങളുടെ അഭിനയമികവും പ്രേത സിനിമകളെക്കാൾ പീഡിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സീനുകളും അവസാനത്തെ അപ്രതീക്ഷിത ചുറ്റും കൊണ്ട് നമ്മൾ ഞെട്ടിച്ച ഒരു സിനിമയാണ് ഓർഫൻ ഇത് വെറുമൊരു കഥയല്ല ശരിക്കും സംഭവിച്ചാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ പാരൻസ് ശരിക്കുമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം ആദ്യം ഓർഫൻ എന്ന ചിത്രത്തിൻ്റെ കഥ ഒന്ന് ചുരുക്കത്തിൽ പറയാം സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരുപക്ഷേ ഈ വീഡിയോ ഒരു സ്പോയിലറായിരിക്കും കേറ്റ് ജോൺ ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടി പ്രസവാനന്തരം മരണപ്പെട്ടു ഈ സങ്കടത്തിൽ നിന്ന് റിക്കവർ ചെയ്യാനായി ഒരു പ്രാദേശിക അനാഥാലയത്തിൽ നിന്ന് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയായ എഫ്റ്ററിനെ ദത്തെടുക്കാൻ ദമ്പതികൾ തീരുമാനിക്കുന്നു ഇവർക്ക് അഞ്ച് വയസ്സുള്ള ഒരു മകളുണ്ട് ബധിരയായ അവളുടെ പേരാണ് മാക്സ് പന്ത്രണ്ട് വയസ്സുള്ള അവളുടെ മകന്റെ പേരാണ് ഡാനിയൽ ആദ്യമൊക്കെ വളരെ പാവവും അച്ചടക്കവും ഉള്ളവളായി കാണപ്പെടുന്ന എസ്തർ പിന്നീട് ഓരോ സീനിലും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും അവളിലുള്ളത് കേട്ടു ശ്രദ്ധിച്ചു അവൾ ജോണിനോട് എസ്തറിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ നിഗൂഢതയുള്ളതായി പറയുമ്പോൾ ഒക്കെ അവൾ വെറും ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടിയല്ലേ എന്നാണ് ജോൺ ചോദിക്കുക പരിക്കേറ്റ ഒരു പ്രാവിനെ കല്ലുകൊണ്ട് അടിച്ചു കൊല്ലുന്ന സീൻ അവളെ കളിയാക്കിയ സഹപാഠിയെ പാർക്കിൽ വെച്ച് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്ന സീൻ ഇതൊക്കെ നമ്മളെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുന്നു ഇവളുടെ സ്വഭാവത്തിൽ സംശയം തോന്നുന്ന കേറ്റ് അവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഓർഫനേജിൽ വിളിച്ച് അന്വേഷിക്കുന്നു എസ്തറിന്റെ പാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കുന്ന സിസ്റ്റർക്ക് ഇവളുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ടാവുന്നു അവർ വീട്ടിലെത്തി തന്റെ സംശയം കേറ്റിനെ ബോധ്യപ്പെടുത്തുന്നു ശേഷം കാറിൽ കയറി തിരികെ പോകുന്ന സിസ്റ്ററിനെ എസ്റ്റർ വിദഗ്ധമായി കൊന്ന് അവരുടെ ഡെഡ് ബോഡി നീക്കം ചെയ്യുന്നു കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക ഡാനിയലിന്റെ ട്രീം ഹൗസിൽ ഒളിപ്പിക്കുന്നു ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു എസ്റ്ററിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കേത്തിന് കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ അവളോട് ദേഷ്യം കാണിച്ചു തുടങ്ങുന്നു അമ്മയെ സമാധാനിപ്പിക്കാനെന്ന വ്യാജേന അവൾ മനഃപൂർവ്വം മരിച്ചുപോയ കുട്ടിയുടെ കല്ലറയിലെ പൂക്കൾ പരച്ച് കേറ്റിന് കൊടുത്ത് അവളെ പ്രകോപിപ്പിക്കുന്നു കേറ്റ് അവളുടെ കൈ ചെറുതായി പിടിച്ചതിന് തന്നെ അവൾ ഉറക്കെ കരഞ്ഞിട്ട് അവളുടെ കൈ അവൾ തന്നെ ഒടിച്ച് കുറ്റം കേറ്റിൻ്റെ മേൽ ചാർത്തുന്നു ട്രീ ഹൗസ് കത്തിച്ച് ഡാനിയലിനെ കൊല്ലാൻ ശ്രമിക്കുന്നു ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുന്ന അവനെ വീണ്ടും ഓക്സിജൻ മാസ്ക് മാറ്റിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ഇതെല്ലാം മറിഞ്ഞ് പ്രകോപിതയായി അവളടിക്കുന്ന കേറ്റിനെ പ്രാന്തിയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ വെച്ച് കിടത്തുന്നു ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു പ്രേത സിനിമയാണെന്നും കുട്ടിയുടെ ദേഹത്തെ ഇത് പ്രേതം കയറിയതാണെന്നാണ് എല്ലാവരും ചിന്തിക്കുക പക്ഷേ ഞെട്ടിക്കുന്ന ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സിനിമ നമുക്ക് തരുന്നത് കേറ്റ് ആശുപത്രിയിൽ അറിയുന്നത് എത്ര വരും ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടിയല്ല മറിച്ച് ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന രോഗം ബാധിച്ച മുപ്പത്തിമൂന്ന് വയസ്സുള്ള സ്ത്രീയാണ് ബാഹ്യ വളർച്ചയെ തടയുന്ന ഒരു ഹോർമോൺ ഡിസോർഡർ ആണ് ഈ രോഗം അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയായി കാണപ്പെടുന്നത് ലീന എന്നാണ് അവളുടെ ശരിക്കുമുള്ള പേര് അവൾ ഇന്നുവരെ പേരെ കൊന്നിട്ടുണ്ട് ഇത് കേട്ട കേറ്റ് ഇത്രയും വേഗം അവളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി വീട്ടിലേക്ക് ഓടുന്നു അതേസമയം വീട്ടിൽ ലീന മാക്സിന്റെ മുന്നിൽ വെച്ച് ജോണിനെ കുത്തി കൊലപ്പെടുത്തി ഇത് മാക്സ് കാണുന്നു മാക്സിനെയും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കേറ്റ് വന്ന് രക്ഷപ്പെടുത്തുന്നു സംഭവ ബഹുലമായ മുഹൂർത്തങ്ങൾക്ക് ശേഷം എസ്തറിനെ കൊന്ന് കേറ്റും മാക്സും രക്ഷപ്പെടുന്നു ഇനി നമുക്ക് ഇതുപോലെ തന്നെ സംഭവിച്ച രണ്ട് യഥാർത്ഥ കഥകൾ കേൾക്കാം നെത്താലിയ ഗ്രേസും ബർബോറ സ്ക്രലോവ എന്ന രണ്ട് കുട്ടികളുടെ ജീവിതവും ഓർസൽ എന്ന സിനിമയുടെ കഥയും തമ്മിൽ നല്ല ബന്ധമുണ്ട് ആദ്യം നമുക്ക് നെത്താലിയയുടെ കഥ കേൾക്കാം ഇന്ത്യാനയിൽ നിന്നുള്ള ക്രിസ്ത്യൻ ദമ്പതികളായിരുന്നു ക്രിസ്ത്യനും മൈക്കിളും ബാർണറ്റ് ദമ്പതികളെന്ന് ഇവർ അറിയപ്പെടുന്നു ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ വളർത്തുന്നതിലെ വൈദഗ്ധ്യത്തിന്റെ പേര് കേട്ട ഒരു എഴുത്തുകാരിയും മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്നു ക്രിസ്റ്റിൻ ഈ ദമ്പതികൾക്ക് മറ്റു രണ്ട് ആണുമക്കളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അവർ നത്താലിയ ഗ്രീസ് എന്ന ആറു വയസ്സുള്ള ഉക്രൈനിയൻ പെൺകുട്ടിയെ ദത്തെടുത്തു അവൾക്കൊരുതരം കുള്ളൻ രോഗം അല്ലെങ്കിൽ ഡ്വാർഫിസം ഉണ്ടായിരുന്നു അവൾക്ക് മൂന്നടി ഉയരവും നടക്കാൻ ചെറിയ പ്രശ്നവും ഉണ്ടായിരുന്നു ബാർണിസ് അവളെ ദത്തെടുക്കുമ്പോൾ അവൾ രണ്ടു വർഷമായി അമേരിക്കയിലായിരുന്നു താമസം അവളുടെ അവസാനമായി ദത്തെടുത്ത കുടുംബം അവളെ വെളിപ്പെടുത്താനാകാത്ത കാരണങ്ങളാൽ ഉപേക്ഷിച്ചിരുന്നു ദത്തെടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ അച്ഛ അമ്മ എന്ന് വിളിച്ച് അവൾ അവരെ ഇംപ്രസ് ചെയ്യുകയാണ് ഉണ്ടായത് പയ്യെ പയ്യയാണ് ക്രിസ്ത്യൻ്റെ മനസ്സിൽ അവളിൽ സംശയമുണ്ടായത് അവൾക്ക് പാൽ പല്ലുകൾക്ക് പകരം മുതിർന്നവരുടെ പല്ലുകളും പ്യുബിക് ഹെയറും മെൻസസും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഒരിക്കൽ അവൾ കുടിക്കുന്ന ചായയിൽ വിഷം കലർത്തി അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഉറങ്ങുന്ന സമയത്ത് അവരുടെ മേലിൽ കയറി നിന്ന് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്റ്റിനെ കൊല്ലാനായി ഒരു ഇലക്ട്രിക് ഫെൻസിലേക്ക് വലിച്ചിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചെങ്കിലും പക്ഷെ ദത്തെടുത്ത കുട്ടി ഉപേക്ഷിക്കാനോ പ്രായമാകാത്ത കുട്ടിയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചേർക്കാനോ അവിടെ നിയമമില്ലായിരുന്നു അവസാനം അവർ ബുദ്ധിപൂർവ്വം ആലോചിച്ച് അവളുടെ ബോൺ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ടിൽ അവൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സെങ്കിലും പ്രായമുണ്ടെന്ന് കണ്ടെത്തി ശേഷം അവളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് അതിൽ പ്രായം തീർത്തി ഇരുപത്തിരണ്ടെന്നാക്കി അതിനുശേഷമുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അവൾ അവർക്കൊരു ഒരു അപ്പാർട്ട്മെന്റ് നൽകി ജീവിക്കാനുള്ള ചെലവ് നൽകി അവർ നാട് വിട്ട് കാനഡയ്ക്ക് പോയി അവളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് വേറെ വഴികളൊന്നുമില്ലായിരുന്നു ശേഷം അവളെ മറ്റൊരു കുടുംബം ദത്തെടുത്തു അവരോടവൾ പറഞ്ഞിരുന്നത് അവൾക്കിപ്പോൾ വെറും പതിനാല് വയസ്സാണ് പ്രായമെന്നാണ് ആ കുടുംബത്തിൽ വളരെ സൗമ്യയായ കുട്ടിയായി കാണപ്പെട്ടു അവളുടെ ഇപ്പോഴുള്ള പാരൻസ് പറയുന്നത് അവൾ വെറും ഒരു ടീനേജ് കുട്ടിയാണെന്നും അവൾ ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് പിന്നീട് നതാലി ഉപേക്ഷിച്ച കേസിൽ ക്രിസ്റ്റീൻ മൈക്കിൾ ദമ്പതിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർ കോടതിയിൽ പറഞ്ഞത് എക്സാക്ട്ലി ഓർഫൺ സിനിമയുടെ കഥയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്നാണ് എന്നാൽ ചാനൽ ചർച്ചകളിലെല്ലാം വളരെ നിഷ്കളങ്കിയാണ് അവൾ വന്നിരുന്നത് പഴയ പാരൻസ് തന്നെ ഉപേക്ഷിച്ചതിനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് അവൾ ചെയ്തിരുന്നത് ഇന്ന് വരെ ഈ കേസിൽ കൃത്യമായ റെസൊല്യൂഷൻ ഉണ്ടായിട്ടില്ല ഇതിനേക്കാളും ഭയാനകമായ മറ്റൊരു കഥയാണ് അടുത്തത് ബർബോറ സ്ക്രൊലോവയുടെ കഥ ചെക്ക് റിപ്പബ്ലിക്കിൽ താമസിച്ചിരുന്ന ചെറുപ്പകാലം മുതൽ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ക്ലാര മറോവ അവർ ജോൺ ആർക്കിന്റെ പുനർജന്മമാണെന്നും അവർ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടെന്നും ഒക്കെ പിച്ചും പിച്ചുംപെയും പറഞ്ഞിരുന്നു മാനസികമായി തകരാറുണ്ടായിരുന്ന ആ സ്ത്രീയെയും അവരുടെ രണ്ട് മക്കളെയും അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അവർ അവരുടെ സിസ്റ്ററായ കാതറിൻ മറോവയുടെ കൂടെയായിരുന്നു താമസം അങ്ങനെ ഇരിക്കെയാണ് അവർ ബർബോറെ പരിചയപ്പെടുന്നത് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി അവളുടെ ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകൾ കേട്ട് സിംബ തോന്നിയ ക്ലാര അവളെ ദത്തെടുത്ത് മകളായി വളർത്തി ഈ രണ്ട് സഹോദരിമാരും മാനസിക ആയതുകൊണ്ട് തന്നെ അവരെ വളരെ വേഗം മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ബാർബോറ മനസ്സിലാക്കി വെറുമൊരു പന്ത്രണ്ട് വയസ്സുകാരുടെ ബുദ്ധിയല്ലായിരുന്നു ബാർബോറയ്ക്ക് അവൾ അവരെ രണ്ടുപേരെയും മാനസികമായി അടിമകളാക്കി അവരുടെ യജമാനായി മാറി ബാർബോറ പറയുന്ന എന്തും ചെയ്യുന്ന പാവകളെ പോലെയായി മാറിയവർ ക്ലാരയുടെ മക്കളെ അവൾ ഒരു ഇരുട്ടു മുറിയിലെ കൂട്ടിൽ അടച്ചിട്ടു ഭക്ഷണം കൊടുക്കാതെയും ഉപദ്രവിച്ചും അവർ ഒരുപാട് ടോർച്ചർ ചെയ്തു അമ്മയെ കൊണ്ട് മക്കളെ മുറിവേൽപ്പിച്ചു ബാർബോർ അവരുടെ മനസ്സിനെ ഹാക്ക് ചെയ്തു വച്ചിരുന്നു എന്ന് തന്നെ പറയാം ആ രണ്ട് കുട്ടികളെ അവർ മലമൂത്ര വിസർജനം കൊണ്ട് നിറഞ്ഞ റൂമിൽ വെച്ച് ഒരുപാട് ഉപദ്രവിച്ചു ചിലപ്പോൾ നിഷ്കളങ്കയായ കുട്ടിയെപ്പോലെയും ചിലപ്പോൾ മുതിർന്ന ഒരു യജമാനെ പോലെയും ഒക്കെ പെരുമാറുന്ന ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അവർക്കുണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് അവളുടെ നരഭോജിയായ മറ്റൊരു പേഴ്സണാലിറ്റി പുറത്തു വരുന്നത് കൂട്ടിൽ അടച്ചിട്ടിരുന്ന ഒരു കുട്ടിയുടെ തുടയിൽ നിന്ന് അവൾ മാംസം എടുത്തു ഭക്ഷിച്ചു ഈ പ്രായത്തിൽ ഒരു കുട്ടികളും അനുഭവിക്കാത്ത പീഡനങ്ങൾ ആ കുട്ടികൾ അനുഭവിച്ചിരുന്നു പുറത്ത് ആരും അറിയാതെ ഇതൊക്കെ മാറി ചെയ്തു പോയി ഈ കുട്ടികളെ നിരീക്ഷിക്കാൻ ബാർബോറ വെച്ചിരുന്ന ബേബി മോണിറ്റർ സിഗ്നൽ തെറ്റി അയൽവാസിയുടെ വീട്ടിലെ ബേബി മോണിറ്ററിൽ പതിയുമ്പോഴാണ് ഈ വിവരം പുറംലോകമറിയുന്നത് പോലീസ് എത്തി രണ്ട് സഹോദരിമാരെയും അറസ്റ്റ് ചെയ്തു അവരകത്തിയെന്ന് കുട്ടികളെ മോചിപ്പിച്ചു ബുദ്ധിമതിയായ ബാർബോറ സ്വയം മുറിവുകൾ ഏൽപ്പിച്ച് കരഞ്ഞുകൊണ്ട് അഭിനയിച്ച പോലീസുകാരെയും കബളിപ്പിച്ചു അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ രണ്ട് കുട്ടികളെയും ഞങ്ങൾ ടോർച്ചർ ചെയ്തിരുന്നുവെന്നും അതിന് ബാർബോറയാണ് കാരണമെന്നും അവർ സമ്മതിച്ചു സത്യം മനസ്സിലാക്കിയ പോലീസ് അവളെ തേടി വരുമ്പോഴേക്കും അവൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടിരുന്നു ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കപ്പൽ ആദം എന്ന പേരുള്ള ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ആദം അവനെ അവർ വീട്ടിൽ താമസിച്ച് സ്കൂളിൽ വിട്ടു പഠിപ്പിച്ചു ഒരിക്കൽ സ്കൂൾ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവനെ കാറിൽ വന്നിറങ്ങിയ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയി അത് പക്ഷേ പോലീസായിരുന്നു അവനെ ദത്തെടുത്ത വീട്ടുകാർ വന്നവനെ അന്വേഷിച്ചപ്പോഴാണ് അവർ നെട്ടിപ്പോയത് ആദ്യം ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണ് അവളുടെ പേര് ബർബോറ അവൾ വെറുമൊരു സൈക്കോപത്ത് മാത്രമല്ല ഏതൊരു ക്യാരക്ടറും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രില്യൻറ്റായ അപകടകാരിയായിരുന്നു അവൾ മാത്രമല്ല അവൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു സ്ത്രീയായിരുന്നു പോലീസ് അവളെ അഞ്ചു വർഷം ജയിലിലേക്ക് അയച്ചു ക്ലാരയെയും ക്യാദറിനെയും അവർ പന്ത്രണ്ട് വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു അവരുടെ കുട്ടികളെ അവർ അനാഥാലയത്തിലേക്ക് മാറ്റി എല്ലാം ശുഭമായെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അഞ്ചു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാർബോറ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെ മെൻ്റലി ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് രാജ്യത്തിൻ്റെ അതിർത്തിയും കൊടുക്കാൻ കഴിയുന്ന ഒരു അതിബുദ്ധിമതിയായ സൈക്കോപ്പാത്താണവൾ സൂക്ഷിക്കുക ചിലപ്പോൾ അവൾ നിങ്ങൾക്കിടയിലും ഉണ്ടാകാം